നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർക്കാർ പരിപാടി എന്ന് പറഞ്ഞു പോയിട്ട് സംഭവം പിണറായി സ്തുതി സദസാക്കിയെടുത്ത ആ നീക്കം ആരും കാണാതെ പോകരുത്. പിണറായി ദൈവത്തിന്റെ വരദാനം വരെയായി നവകേരള സദസ് എത്തിയപ്പോഴേക്ക്. എന്നാൽ നവകേരള സദസ്സുകൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അതുമാത്രമല്ല, പാർട്ടിക്കും സർക്കാരിനും നവകേരള സദസ്സുകൊണ്ട് മുഖം മങ്ങിയോ അതോ തിളങ്ങിയോ എന്നതും മറ്റൊരു ചോദ്യമാണ്. സത്യത്തിൽ ഈ പരിപാടി പിണറായിക്കും CPMനും എട്ടിന്റെ പണിയാകുന്നു എന്നതാണ് വാസ്തവം. നവകേരള സദസ്സ് കഴിഞ്ഞ ജില്ലകളിൽ നിന്ന് CPMന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പാർട്ടിയെ അങ്കലാപ്പിലാക്കുന്നു എന്നാണ് വിവരങ്ങൾ. തികച്ചും വിപരീത ഫലമുണ്ടാക്കിയ പരിപാടിയെന്നാണ് പൊതുവെ അഭിപ്രായം. അതായത്, പിണറായി കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ് CPMന് അടാറ് പണിയായിട്ടുണ്ട്. പ്രധാനമായും നാല് തരത്തിൽ പാർട്ടിക്ക് നവകേരള സദസ്സും ബസ് യാത്രയും ദോഷമായി എന്നാണ് വിലയിരുത്തൽ. ഒന്ന്, രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിന് മേൽക്കൈ നേടാൻ ഇടകൊടുത്തു. രണ്ട്, സാമ്പത്തിക സ്ഥിതി മോശമെന്ന പാർട്ടി പ്രചാരണവും കേന്ദ്ര സർക്കാരിനോടുള്ള വിമർശനവും അടിസ്ഥാനമില്ലാത്തതാണെന്ന തോന്നൽ പാർട്ടിക്കാരിലുണ്ടാക്കി. മൂന്ന്, തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പാർട്ടിക്ക് ഫണ്ട് സ്വരൂപിക്കാനുള്ള അവസരങ്ങൾ നവകേരള സദസ്സിന് പണപ്പിരിവിന് വേണ്ടി വന്നതോടെ നഷ്ടമാക്കി. നാല്, പരമാവധി സാധാരണക്കാരെ പാർട്ടി അണികളെ വരെയും പല തരത്തിൽ സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും വെറുപ്പിച്ചകറ്റി. ഇതാണ് ഈ നവകേരള സദസ്സുകൊണ്ട് ആകെ ഉണ്ടാക്കിയെടുത്തത്. ഈ ഉണ്ടാക്കിയെടുത്തത് പാർട്ടിക്ക് വലിയ അടിയാണ്. അതായത്, പിണറായി തന്നെ പാർട്ടിയുടെ കഴുക്കോലൂരി എന്ന് പറയണം. താഴെത്തട്ട് നിയോജക മണ്ഡലം തലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ചില ജില്ലകൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. പൊതുവെ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് അതെല്ലാം. ഘടകകക്ഷികളും അതാത് ജില്ലാ മുന്നണി വേദികളിൽ കടുത്ത വിമർശനത്തിന് തയ്യാറെടുക്കുന്നു. ജില്ലാ LDF യോഗം ചേർന്നാൽ പലതും തുറന്നു പറയാൻ തന്നെയാണ് ഘടകകക്ഷികളുടെ തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ജില്ലകളിൽ നടത്തിയ അന്വേഷണ ഫലവും ഇതുവരെ കിട്ടിയ ജില്ലാ റിപ്പോർട്ടുകളും ഏറെക്കുറെ സമാനമാണ്. നവകേരള സദസ് കഴിഞ്ഞ് അടുത്തയാഴ്ച CPM വിലയിരുത്തൽ യോഗമുണ്ട്. എന്നാൽ പാർട്ടി സംസ്ഥാന സമിതിയുടെ ഔദ്യോഗിക യോഗത്തിനു മുൻപ് അനൌപചാരിക യോഗം ചേരണമെന്ന അഭിപ്രായമാണ് സെക്രട്ടറിക്കെന്നാണ് CPM നേതാക്കളിൽ നിന്ന് തന്നെ അറിയുന്നത്. പക്ഷേ ഏത് സ്ഥിതിയും മറികടക്കാൻ പിണറായി വിജയന്റെ ഒരു വിശദീകരണം മതിയെന്നും തിരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്ന നിലപാട് പ്രഖ്യാപനവും കാഹളവുമായി നവകേരള സദസ്സിന്റെ ഞായറാഴ്ചത്തെ സമാപന വേദിയെ മാറ്റാൻ പിണറായി വിജയന് കഴിയുമെന്നാണ് മുഖ്യമന്ത്രി പക്ഷത്തുള്ളവർ പറയുന്നത്. അതിനു പുറമെ നവകേരള സദസ്സിന്റെ വിജയവും ഫലവും വ്യക്തമാക്കാൻ പിണറായി വിജയൻ സുദീർഘ വാർത്താ സമ്മേളനവും നടത്തും. എന്നാൽ അടിത്തട്ടിൽ പാർട്ടിക്കെതിരെ സാധാരണക്കാരിൽ രൂപം കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളും അതൃപ്തിയും വർദ്ധിക്കാനേ ഇതൊക്കെ സഹായിക്കൂ എന്ന പക്ഷക്കാരാണ് പാർട്ടി നേതൃത്വത്തിലുള്ളവർ അധികവും.